ഹലോ ഹലോ പറയൂ. എംഎൽഎ സാറേ, ഞാൻ കോണ്ടുവള്ളി നിന്ന് വിളിക്കുക. ഇവിടുത്തെ എസ് ഐലെ രാകേഷ്. ഡെയിലി ഷാപ്പിനടുത്ത് സാറിനെ തെളിയോട് തെളിയ. സാർ ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വേണ്ട ചൊറിയും കുത്തിയിരിക്കുക. പിന്നെ സാറ് വലിയ അനുമതിക്കാരനാ. എന്തൊക്കെയാണ് പറയണേ? നിങ്ങളാരാ? സാറിന്റെ ഒരു അമ്പിന്റെ അങ്ങനെ സാരല്ലേ? ഇത് ബാപ്പറമ്പിൽ തോമയല്ലേ? അതെ, എന്റെ സൗണ്ട് ഭയങ്കര ഫേമസ് ആണല്ലേ. തോമയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരി തോമ, നമ്മുടെ ഭാഗവതന്റെ മോളെ എസ് ഐ കിട്ടാൻ പോണെന്നൊരു വാർത്ത കേട്ടല്ലോ. നീ എപ്പ ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചോ? പിന്നല്ല, നമുക്ക് മനുഷ്യം എന്താണത്? ഭാഗവതരി തരി ഗമ 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 എന്ന് പാടാന്നല്ലാതെ എന്ത് ഗമയാണ് ആ കുടുംബത്തിലുള്ളത്? ആ കുഞ്ഞി കൊറേ കാലം എന്നെ പുറകെ നടന്നതാ എന്ന് വിചാരിഞ്ഞ് നമുക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമോ നമ്മടെ? പക്ഷേ നീ ഇന്നലെ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നത് കേട്ടല്ലോ. ആണോ? അപ്പൊ നമ്മടേന്ന് മാറ്റി ഉണ്ടമ്പില്ലെന്ന് വിളിക്കണേ ഞാൻ. അയ്യോ, അത് വേണ്ട. എന്നേക്കാളും നല്ലൊരു ചക്കിനിയാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഓക്കേ, എനിക്കൊരു സങ്കടമില്ല. ഇതിപ്പോ പണിമ്പോ നാളി തെണ്ണി ചെച്ച കന്നി എസ് ഐലല്ല കിണ്ണീത്. മനസ്സിലായി ആ കുണ്ണിങ്ങ് താഴുമായിട്ട് നല്ല പൊരുത്താണെന്ന് ഞങ്ങളിപ്പൊ പറഞ്ഞു നിൽക്കുകയായിരുന്നു. താരെ കല്യാണം വിളിക്കാവുന്നല്ലേ? വിളിച്ചോളൂ. അതേടാ, വിളിക്കാൻ മാത്രമല്ല, നിനക്കുള്ള സദ്യ നാലാള് കാണുകെ വിളമ്പി തന്നിട്ട് നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനും കൂടിയാ വന്നത്. കാര്യം ഞാൻ പറഞ്ഞുതരാടാ. നീ കള്ളും കുടിച്ച് മാന്യന്മാരുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ചീത്ത വിളിക്കും അല്ലടാ. മതി, ആരെ കാണിക്കാൻ ഈ പ്രകടനം? എന്നെയോ? എന്തിനാ എന്തിനാ ഇയാൾ ഇങ്ങനെ തല്ലുന്നത്? നീ എന്തോന്നും അറിയാത്ത പോലെ. ഇവനല്ലേ നിന്നെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചത്? എന്നെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിന്റെ അച്ഛനാ എനിക്ക് പരാതി തന്നത്. അത് തെറ്റായ പരാതിയാ. ഞാൻ വിളിച്ചിട്ടാണ് തോമ അവിടെ വന്നത്. അതെ, ഭാഗവതന്റെ മോള് തന്നെ ഇത് പറയുമ്പോ പിന്നെ എന്തോന്ന് കേന്ദ്ര സാറേ. ആവശ്യമില്ലാതെ എന്റെ പഞ്ചായത്തിലെ ഒരു പൗരനെ ഉപദ്രവിച്ചതിന് സാറ് സമാധാനം പറയേണ്ടി വരും. അച്ഛനും മോളും കൂടി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് നോക്കില്ല ഞാൻ. ചാവുട്ടി നിന്റെ നാട്ടിലൊടിച്ചു കളയും. നിന്നെ ശല്യം ചെയ്യുന്ന ഇവന് വേണ്ടി നീ വക്കാലത്ത് പറയുന്നോടി. കഴുവറുടെ മോളെ, ഇയാൾ എന്നെ ഒരു ശല്യവും ചെയ്തിട്ടില്ല. സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചിട്ടേ ഉള്ളൂ. ഇത്ര പബ്ലിക്കായി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവൻ നിന്റെ ആരാണി? കാമുകനോ അതോ ജാരനോ? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. എന്താ തൃപ്തിയായോ?
വെറുതെ പറഞ്ഞാണോ അതോ ശരിക്കും പറഞ്ഞാണോ? ഏ പറഞ്ഞ 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 എനിക്ക് കിട്ടിയാലെന്താ? സ്നേഹം പുറത്തു വന്നില്ലേ? കർത്താവ് എന്റെ വിഷമം കണ്ടു. ഈ അവസരത്തിന് ഞാനൊരു പാട്ട് പാടിയല്ലേ? നിനക്ക് സ്വപ്നത്തിൽ പാടാനുള്ള അവകാശം മാത്രമേ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളൂ. അത് മതി, അതാവുമ്പോ കൊള്ളാവുന്ന വോയിസിന് പാടാനോ?